2010 ൽ റിലീസ് ചെയ്ത ജാപ്പനീസ് അനിമേറ്റഡ് മൂവിയാണ് സീക്രട്ട് വേൾഡ് ഓഫ് അറിയത്തി. വലിയ മനുഷ്യരുടെ ഇടയ്ക്ക് താമസിക്കുന്ന കുഞ്ഞു മനുഷ്യരുടെ കഥയാണ് ഈ മൂവി പറയുന്നത്. കുഞ്ഞു മനുഷ്യരെന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യരുടെ വിരലിൻ്റെ ഒരു വലുപ്പമൊക്കെ ഇവർക്ക് കാണിക്കുകയുള്ളൂ. സാധാരണ മനുഷ്യരെ കാണപ്പെടാൻ പാടില്ല എന്നൊരു നിർബന്ധം ഇവർക്കുണ്ട്. അങ്ങനെ താമസിക്കുന്ന ഒരു ഫാമിലിയിലെ ഒരു കുട്ടീനെ ഒരു സാധാരണ മനുഷ്യൻ കാണുന്നതും പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ഈ മൂവിയിലൂടെ നമ്മൾ കാണുന്നത്. മൂവിയുടെ ബിഗിനിങ്ങിൽ നമ്മളൊരു കാറ് കാണുന്നുണ്ട്. ഒരു വൃദ്ധയാണ് ആ കാർ ഓടിക്കുന്നത്. തന്റെ കൊച്ചുമകനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ. ഇവരുടെ കൊച്ചുമകന്റെ പേരാണ് ഷോ. ഷോയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി അവന് ഹാർട്ടിന് പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സർജറിക്ക് വേണ്ടി അവൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സർജറിക്ക് പ്രിപ്പയർ ആവുന്ന ടൈമിൽ കുറച്ചുകൂടി പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റിലേക്ക് അവനെ മാറ്റാനായിട്ടാണ് മുത്തശ്ശി തന്റെ വീട്ടിലേക്ക് അവനെ കൊണ്ടുപോകുന്നത്. ഇവർ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തുമ്പോൾ ആ വീട്ടിലേക്ക് കയറുന്ന വഴിയിൽ ഒരു കാർ ഓൾറെഡി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മുത്തശ്ശി കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നു ആ ഫ്രണ്ടിൽ കിടക്കുന്ന കാർ എടുത്ത് മാറ്റുവാൻ പറയാനായിട്ട്. ആ സമയത്ത് ഷോ കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നു. നോക്കുമ്പോൾ അവൻ അവിടെ ഒരു പൂച്ചനെ കാണുന്നുണ്ട്. പൂച്ചയുടെ പേരാണ് നീയ. നീയ ഇങ്ങനെ കുറച്ച് ചെടികളുടെ ചുറ്റും നടക്കുകയാണ്. പെട്ടെന്ന് ഒരു കാക്ക വന്ന് നീയനെ ഇങ്ങനെ കുത്തിപ്പറിക്കുന്നു. ഷോ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും കാക്ക പോകുന്നുണ്ട്. എങ്കിലും നീ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് എന്തൊക്കെയോ മണത്ത് നോക്കുന്നുണ്ട്. ഷോ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നീയും പോകുന്നു. ഷോ അടുത്തെത്തുമ്പോൾ പെട്ടെന്ന് ചെടികൾക്കിടയിൽ എന്തോ മിന്നി മറിഞ്ഞു പോകുന്ന പോലെ തോന്നും. ഷോ പോയി കഴിയുമ്പോൾ പതുക്കെ ആ ചെടിയുടെ ഇടയ്ക്കവൻ കണ്ട സാധനം ഇറങ്ങി വരും. അത് വേറൊന്നുമില്ല, അത് ചെറിയൊരു മനുഷ്യനാണ്. കുറച്ച് പൂവ് ഇലയൊക്കെ കൈ പിടിച്ച് നിൽക്കുകയാണ്. അതൊരു പെൺകുട്ടിയാണ്. അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. അവൾ വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ നമുക്കിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഒരു വെൻറ്റ് ഉണ്ട്. ആ വെൻറ്റിലൂടെയാണ് പോകുന്നത്. വെൻറ്റിലൂടെ ഇറങ്ങി പോകുന്ന വഴിക്ക് ഗ്രാസ് ഹോപ്പേഴ്സൊക്കെ ഇവിടെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് ഇവളുടെ കയ്യിലുള്ള പൂവ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രാസ് ഹോപ്പേഴ്സിൻ്റെ ഈ പെൺകുട്ടിയുടെയും സൈസ് കമ്പയർ ചെയ്താൽ മനസ്സിലാവും എത്ര ചെറുതാണ് ഇവരെന്ന്. അവളങ്ങനെ അവളുടെ റൂമിലെത്തുന്നു. അവളുടെ റൂം മുഴുവൻ ഇങ്ങനെ കുറേ പൂവും കായൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അവളുടെ അമ്മ അകത്ത് കയറി വരും. എന്നിട്ട് പറയുന്നു, നീ പിന്നെയും പുറത്തു പോയല്ലേ, നിന്നോട് പുറത്തു പോകലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ആരെങ്കിലും കണ്ട പ്രശ്നമാണ്, നിന്റെ ഗ്രേറ്റ് ഗ്രേറ്റ് അങ്കിളിനെ ഒരു തവള വിഴുങ്ങിയിട്ടുണ്ട്, അങ്ങനെയാണ് അദ്ദേഹം മരിച്ചു പോയത് എന്നൊക്കെ ഇവളോട് പറയുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പേരാണ് അരിയത്തി. ഇവളാണ് നമ്മളുടെ പ്രധാന കഥാപാത്രം. അവളുടെ അമ്മയുടെ പേരാണ് ഹോംലി. കുറച്ചുകൂടി കഴിയുമ്പോൾ അവരുടെ അച്ഛൻ വീട്ടിലേക്ക് വരുന്നു. അച്ഛൻ്റെ പേരാണ് പോഡ്. അച്ഛൻ വീട്ടിലേക്ക് വന്ന് അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് അരിയത്തി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഫസ്റ്റ് ബോറോയിങ് ഡേ ആണത്. ബോറോയിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഫാക്ടറീസ് ഉണ്ടാക്കുവാനോ എന്തെങ്കിലുമൊക്കെ മാനുഫാക്ചർ ചെയ്യുവാനോ ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കുവാനോ ഒന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ കയ്യിൽ നിന്നുള്ള സാധനം എടുത്തുകൊണ്ട് പോയാണ് ഇവർ ജീവിക്കുന്നത്. നേച്ചറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഇവർ തന്നെ എടുക്കും. പക്ഷേ അല്ലാതെ ഇപ്പോൾ ഷുഗർ വേണമെങ്കിലോ റൈസ് വേണമെങ്കിലോ ഒക്കെ ഇവർ മനുഷ്യരുടെ അടുത്ത് നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനവർ ബോറോയിങ് എന്ന് പറയും. എന്ന് വെച്ചാൽ കടം വാങ്ങുക എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അരിയത്തിയുടെ അച്ഛൻ പറയും, പോഡ് പറയും, ഇവിടെ പുതിയൊരു കുട്ടി വന്നിട്ടുണ്ട്. കുട്ടികളാണ് കൂടുതൽ ഡേഞ്ചറസ്, അവർ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്നെ കൊണ്ടുപോകണോ വേണ്ടോ എന്ന് അച്ഛൻ പറയും. അപ്പോൾ അമ്മയ്ക്ക് അതിലും ടെൻഷനോ എന്നിട്ട് അമ്മ പറയും, എങ്കിൽ വേണ്ട, കൊണ്ടുപോകണ്ട. പക്ഷേ അച്ഛൻ അവസാനം തീരുമാനിക്കും. ഏതായാലും ഇവർക്ക് അത്യാവശ്യം ഏജ് ആയി. മാത്രമല്ല ഇവർക്കിവരെ മാത്രമേ അറിയത്തുള്ളൂ ചെറിയ മനുഷ്യരുടെ ഫാമിലിയായിട്ട്. വേറെ ഒരു ചെറിയ മനുഷ്യരെ ഇവർക്കറിയില്ല. ഇവർ വിചാരിച്ചിരിക്കുന്ന ബാക്കി എല്ലാ ചെറിയ മനുഷ്യരും എക്സ്റ്റിൻറ്റ് ആയി, ഇവർ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ അരിയത്തേക്ക് തന്നെ താമസിക്കേണ്ടി വരും, തന്നെ ജീവിക്കേണ്ടി വരും. അപ്പോൾ ബോറോയിങ് ഒക്കെ ഇവർ പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ട്രെയിനിങ് എപ്പോഴേ കൊടുക്കാമെന്ന് അച്ഛൻ തീരുമാനിക്കുന്നു. അന്ന് രാത്രി ബോറോയിങ്ങിനായിട്ട് അരിയത്തി ഒരുങ്ങുന്നു. ഫുൾ സെറ്റാവുന്നു. ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് തലമുടിയൊക്കെ കെട്ടുന്നു. തലമുടി ഇവൾ കെട്ടി വെക്കുന്ന ഒരു ക്ലിപ്പ് വെച്ചിട്ടാണ്. ഈ ക്ലിപ്പ് വേറൊന്നുമല്ല, നമ്മൾ ഈ തുണിയൊക്കെ ഉണക്കാനിടുമ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന സാധനമല്ലേ, ആ ക്ലിപ്പാണ് ഇവൾ തലയിൽ വെക്കുന്നത്. അത് തന്നെ ഇവളുടെ തലയിൽ ഭയങ്കര വലുതാണ്. ഇവിടെ സൈസ് ഭയങ്കര ചെറുതായതുകൊണ്ട് സാധാരണ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടേബിളിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന പോലെ ആയിരിക്കും. വളരെ മനോഹരമായിട്ടാണ് ഇവർ ബോറോയിങ്ങിന് പോകുന്ന ആ സീക്വൻസ് ആനിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ആ സൈസ് കൊണ്ടുണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഇവരുടെ ചുറ്റിനുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഇവരെക്കാളും എന്ത് വലുതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുന്ന സീൻസാണ് ഇനിയുള്ളത്. ഈ ഭിത്തിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആണുകളൊക്കെ അവർക്ക് സ്റ്റെപ്സ് പോലെയാണ്. ആ സ്റ്റെപ്സിലൂടെയാണ് ഇവർ പോകുന്നത്. അങ്ങനെ വളരെ സാഹസികമായി ഇവർ ആദ്യമേ കിച്ചണിലെത്തുന്നു. കിച്ചണിലുള്ള ക്രോക്കറി ഷെൽഫിലൂടെയാണ് ഇവർ അകത്ത് കയറുന്നത്. ഷെൽഫിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനായിട്ട് ഇവർ കയറ് യൂസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു വിട്ടിരുന്നു ഷുഗറും ടിഷ്യൂ പേപ്പറും വേണമെന്ന്. ഷുഗർ എന്ന് പറയുമ്പോൾ അധികമൊന്നും വേണ്ട, ഇവർക്ക് ഒരേ ഒരു ക്യൂബ് മതി, ഒരു ഷുഗർ ക്യൂബ് മതി. എടുത്തിട്ട് അരിയത്തിയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. അത് അവളുടെ ബാഗിൽ അവൾ വെക്കുന്നുണ്ട്. എന്നിട്ട് അവർ പിന്നെയും നടന്ന് വേറൊരു റൂമിലേക്ക് പോകുന്നു ടിഷ്യൂ പേപ്പർ എടുക്കാനായിട്ട്. അവർ ടിഷ്യൂ പേപ്പർ വെച്ചിരിക്കുന്ന ടേബിളിലെത്തുന്നു. ഈ ടിഷ്യൂ പേപ്പറിൻ്റെ രണ്ട് സൈഡിലും പിടിച്ച് വലിക്കുകയാണ് അവർ ചെയ്യുന്നത്. ആ ടിഷ്യൂ പേപ്പറിൻ്റെ ബോക്സിൽ നിന്ന് അവരിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അരിയത്തി വേറൊരാളെ കാണുന്നു. ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന ചെക്കനെ. പക്ഷെ അവൻ ഉറങ്ങിയിട്ടില്ല. ചെക്കൻ വേറെ ആരുള്ള ഷോ ആണ്. അവൻ കണ്ണു തുറന്നാണ് കിടക്കുന്നത്. ഇത് കാണുമ്പോൾ അരിയത്തി പേടിച്ചു പോകുന്നു. അവൻ കണ്ണു തുറന്ന് കിടക്കുന്നു എന്ന് മാത്രമല്ല, അവൻ ഇവളോട് സംസാരിക്കുന്നുണ്ട്.
ഇന്ന് രാവിലെ ഞാൻ നിന്നെയല്ലേ കണ്ടത്, നീ ആ ചെറിയ മനുഷ്യനല്ലേ എന്നൊക്കെ ഇവളോട് അവൻ സംസാരിക്കുന്നു. അപ്പോഴേക്കും അരിയത്തിയുടെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവളോടും ഇറങ്ങാൻ പറയുന്നു. അവൾ പെട്ടെന്ന് ബാഗ് എടുക്കുമ്പോൾ ബാഗ് തുറന്നായിരുന്നു ഇരുന്നത്. അതിനകത്ത് നിന്ന് അവർ ഓൾറെഡി എടുത്ത ക്യൂബ്, ഷുഗർ ക്യൂബ് താഴേക്ക് പോകുന്നു. പക്ഷെ ഇനി അതെടുക്കാനുള്ള സമയമൊന്നും അവൾക്കില്ല. അവൾ അവളുടെ അച്ഛനെ ഫോളോ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അവൾ ഭയങ്കര ഗ്ലൂമി ആയിട്ടാണ് ഇരിക്കുന്നത്, ഭയങ്കര വിഷമമുണ്ട്. ഓൾറെഡി എടുത്ത സാധനം കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു, എടുക്കേണ്ട സാധനം എടുക്കാനും പറ്റിയില്ല. പക്ഷെ അവൾ ബോറോയിങ്ങിന് പോയപ്പോൾ ഒരു പിന്നെ ഇവിടുന്ന് എടുത്തിരുന്നു. അരിയത്തി അത് അവളുടെ ഡ്രസ്സിൽ കുത്തിവെച്ചിട്ടുണ്ട്. ഒരു സോഡ് പോലെയാണ് അതിരിക്കുന്നത്. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഇതൊന്നും അമ്മയോട് പറയണ്ട, ഒരു മനുഷ്യൻ നിന്നെ കണ്ട കാര്യമൊന്നും പറയണ്ട എന്ന് അച്ഛൻ അവളോട് പറയുന്നുണ്ട്. വീട്ടിലെത്തുന്നോ അമ്മയ്ക്ക് വലിയ പരാതിയൊന്നുമില്ല, എല്ലാവരും സേഫായിട്ട് എത്തിയില്ലേ, അത് മതി എന്ന് പറയുന്നു. പക്ഷേങ്കിലും അരിയത്തി ഭയങ്കര സങ്കടത്തിലാണ്, അതുകൊണ്ട് അവൾ ഉറങ്ങാനായിട്ട് പോകുന്നു. അടുത്ത ദിവസം അരിയത്തി ഇങ്ങനെ വെറുതെ വീടിന്റെ പുറത്തിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ വെന്റിലൂടെ ആരോ വരുന്നത് അവൾ കാണുന്നു. അവൾ എന്നിട്ട് പുറത്തിറങ്ങി അതെന്താണെന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ കാണുന്ന ഒരു പേപ്പറും അതിന്റെ മുകളിൽ ഒരു ചെറിയ ഷുഗർ ക്യൂബും ആണ്. ഒരു ഷോ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പോയതാണ്. ആ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അവൾ ഒരു ഇല പറിച്ച് അത് തലയുടെ മുകളിൽ വെച്ച് ഷോനെ കാണാനായിട്ട്, അതായത് ഷോ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ചെന്ന് അവനെ നോക്കുന്നു. അവൻ അവിടെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപിൽ നീയെ ഇരിക്കുന്നുണ്ട്, ആ പൂച്ച ഇരിക്കുന്നുണ്ട്. അവൻ എന്നിട്ട് ആരോ വിളിക്കുമ്പോൾ വീടിന്റെ അകത്തേക്ക് പോകുന്നുണ്ട്. ഷോ പോയി കഴിയുമ്പോൾ അരിയത്തിയും വീട്ടിലേക്ക് പോകുന്നു. അരിയത്തി അവിടെ ചെന്നിട്ട് ആ ക്യൂബ് എടുക്കുന്നുണ്ട്, ആ ഷുഗർ ക്യൂബ്. പക്ഷെ അവൾ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് വായിച്ചു നോക്കുന്നില്ല. അതതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് വീടിന്റെ അകത്തേക്ക് കയറി പോകുന്നു. വീട്ടിൽ ചെന്നിട്ട് അവൾ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നത് തൊടുവാൻ പോലും പാടില്ല, ചിലപ്പോൾ അത് ട്രാപ്പായിരിക്കും, അവനൊരു കുട്ടിയാണ്, അവൻ എന്താ ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അമ്മയ്ക്കിത് കേൾക്കുമ്പോൾ അതെല്ലാം വിഷമമാവുന്നുണ്ട്, ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുമോ നമ്മളെ ഓൾറെഡി മനുഷ്യരെ കണ്ടല്ലോ, ഇനി നമുക്ക് ഈ സ്ഥലം മാറിപ്പോകണമല്ലോ എന്ന്. അപ്പോൾ അച്ഛൻ പറയും, നിൽക്ക്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് ഡിസൈഡ് ചെയ്യാമെന്ന് പറയും. പക്ഷെ അവൾക്ക് ദേഷ്യം വിഷമം എല്ലാം വരുന്നുണ്ട്. ഈ ഷോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും അവൾക്കറിയില്ല. അപ്പോൾ അവൾ അടുത്ത ദിവസം ചെന്ന് ഈ ഷുഗർ ക്യൂബ് നോക്കുന്നുണ്ട്. അതിന്റെ പകുതി ഉറുമ്പ് കഴിച്ചിരിക്കുന്നു. പക്ഷെ ആ പേപ്പർ എടുത്ത് അവൾ നോക്കുന്നു. അതിലെഴുതിയിരിക്കുന്നത് ഇത് നീ മറന്നുപോയ സാധനമാണ് എന്നാണ്. അത് നരിയത്തിയുടെ കയ്യിൽ നിന്ന് ഷോയുടെ റൂമിൽ വീണ് പോയ ആ ഷുഗർ ക്യൂബാണ്. അവൻ അതവിടെ തിരിച്ചുകൊണ്ട് വെച്ചതാണ്. അപ്പോൾ അരിയത്തി തീരുമാനിക്കുന്നു ഈ ഷുഗർ ക്യൂബ് അവന് തന്നെ തിരിച്ചുകൊണ്ട് കൊടുക്കണമെന്ന്. അരിയത്തി ഫുൾ സെറ്റായി ഡ്രസ്സൊക്കെ ചെയ്ത് തിരിച്ച് അവന്റെ റൂമിലേക്ക് പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് അവൾ ആ വോളിലുള്ള ക്രീപ്പേഴ്സ്, ഇങ്ങനെ കുറെ ചെടിയൊക്കെ പടർന്ന് പിടിച്ച് കിടക്കുന്നുണ്ട്. അതിന്റെ മുകളിലൂടെയൊക്കെ ചാടിക്കേറി എങ്ങനെയോ അവന്റെ വിൻഡോയുടെ അടുത്തെത്തുന്നു. പക്ഷെ ഇവള് കയറുമ്പോഴത്തേക്ക് ഇവളൊരു കാക്ക നോട്ട് ഇട്ടിട്ടുണ്ട്. അരിയത്തി ജനലിന്റെ അടുത്തെത്തുന്നു. ആ ജനലിലൂടെ ആ ഷുഗർ ക്യൂബ് ഷോന്റെ റൂമിലേക്ക് ഇടുന്നു. ഷോ അവിടെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവനൊരു നിഴൽ കാണുന്നു. ഒരു ഇലയിലാണിത് കാണുന്നത്, അവനത് ആരാണെന്ന് മനസ്സിലായി. അവൻ അരിയത്തിയോട് സംസാരിക്കുവാൻ തുടങ്ങുന്നു. ഷോ ചോദിക്കുന്നു, ഇന്നലെ എന്റെ റൂമിൽ വന്ന ആളല്ലേ നീ? നിങ്ങൾ കുറെ പേരുണ്ടോ? നിങ്ങൾ വേറെ ആരെങ്കിലും ഉണ്ടോ? നിനക്ക് പേരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അരിയത്തി അവനോട് പേര് പറയുന്നുണ്ട്. ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അരിയത്തിനെ കൊത്തിക്കൊണ്ട് പോകാനായിട്ട് ആ കാക്ക വരുന്നുണ്ട്. ഷോ അരിയത്തിയോട് ഓൾറെഡി ചോദിച്ചിരുന്നു എനിക്ക് നിന്നെ കാണാൻ പറ്റുമെന്ന്. പക്ഷെ അരിയത്തി സമ്മതിച്ചില്ല. കാക്ക വന്നതോടെ അവളുടെ കാര്യം കട്ടപോകെ. ഷോ പക്ഷെ അരിയത്തിനെ കാക്കയിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. അവളെ ഒരു ഇലയോടുകൂടി തന്നെ തന്റെ കയ്യിൽ എടുക്കുന്നുണ്ട് ഷോ. പക്ഷെ ഈ ശബ്ദമെല്ലാം കേട്ട് അവരുടെ ഹൗസ് ഹെൽപ്പ് അങ്ങോട്ടേക്ക് വരുന്നു. ഹൗസ് ഹെൽപ്പിന്റെ പേര് ഹാരു എന്നാണ്. അവരവിടെ വന്നു കഴിയുമ്പോൾ കാണുന്നത് ഒരു കാക്ക ജനലിൽ ട്രാപ്പായി കിടക്കുന്നതാണ്. ജനലിൽ ഒരു വലയുണ്ട്, അതിലൊരു കാക്ക കഴുത്ത് കുടുങ്ങി കിടക്കുകയാണ്. അവര് വന്ന് ഒരു വിധത്തിൽ ഈ കാക്കേനെ അവിടുന്ന് ഓടിക്കുന്നു. പക്ഷെ അവർക്ക് കുറെ സംശയം തോന്നുന്നുണ്ട്, ഈ കാക്ക എങ്ങനെയാ വന്നത്, ഇങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ അവർക്ക് തോന്നുന്നു. എന്റെ ഷോനോട് ചോദിക്കുന്നു, ഇതെന്താ പറ്റിയത്, നീ എന്തെങ്കിലും ചെയ്തതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഷോ അതിന്റെ കറക്റ്റ് ആയിട്ട് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. ഷോ തന്റെ കൈ ബൈക്കിലേക്കാണ് പിടിച്ചിരിക്കുന്നത്. അവൻ എന്നിട്ട് പതുക്കെ ബെഡിലിരിക്കുന്നു. അവൻ ബെഡിലിരിക്കുമ്പോൾ കയ്യിൽ നിന്ന് അരിയത്തി തന്നെ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഹാരുവിന് നല്ല ഡൗട്ട് ഉണ്ട്, എങ്കിൽ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവൻ തന്റെ കൈ എടുത്ത് നോക്കുമ്പോൾ കയ്യിൽ അരിയത്തിയില്ല, പക്ഷെ അവളിരുന്ന ഇല മാത്രമുണ്ട്. അരിയത്തി തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ അച്ഛൻ അവളെ കണ്ടു. അച്ഛൻ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അവൾ പറഞ്ഞു, ആ ക്യൂബ്, ആ ഷുഗർ ക്യൂബ് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്ന് അച്ഛനോട് പറയുന്നുണ്ട്. അച്ഛനോട് അവളൊരു സോറിയും പറയുന്നുണ്ട്. ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതോടുകൂടി അവളുടെ അച്ഛൻ തീരുമാനിക്കുന്നു വീട് മാറണമെന്ന്. ഇത് അമ്മയോട് പറയുന്നുമുണ്ട്. അടുത്ത ദിവസം രാത്രി ഡിന്നർ കഴിക്കുകയാണ് ഷോയും മുത്തശ്ശിയും ഹാരുവും കൂടി. അപ്പോൾ അവരിങ്ങനെ ചെറിയ മനുഷ്യരെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ഷോന്റെ അമ്മേനെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ഷോന്റെ അമ്മ ഭയങ്കര ബിസിയാണ്. ഷോയ്ക്ക് ഓപ്പറേഷനുള്ള ഡേറ്റ്സ് അടുത്തായിട്ടും അമ്മ ഇതുവരെ വന്നിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ മുത്തശ്ശി ഇരുന്ന് പറയുന്നുണ്ട്. ഇവര് ഡിന്നർ കഴിച്ചു കഴിയുമ്പോൾ ഷോന്റെ റൂമിലുള്ള ഒരു ഡോൾ ഹൗസ്, ഡോൾസിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന തോന്നുന്ന ഒരു ചെറിയ വീട്ടിലേക്ക് അവർ പോകുന്നുണ്ട്. ഈ ഡോൾ ഹൗസിൽ കൂടിയാണ് ഷോന്റെ റൂമിലേക്ക് അരിയത്തിയും അച്ഛനും എത്തിയത്. അപ്പോൾ അവർക്ക് ഓൾറെഡി ഈ ഡോൾ ഹൗസിനെ കുറിച്ച് അറിയാം. അരിയത്തിയുടെ അച്ഛൻ അരിയത്തിയോട് പറഞ്ഞത് ഇതിനകത്തുനിന്ന് സാധനങ്ങളൊന്നും എടുക്കാൻ പാടില്ല, ഇതെല്ലാം നമ്മളുടെ സൈസിന് കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിനകത്ത് ഒരു ക്രോക്കറി ഉണ്ട്, ഫെർണീച്ചേഴ്സ് ഉണ്ട്, എല്ലാം ഇവരുടെ സൈസിന് പറ്റിയ സാധനങ്ങൾ, ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങൾ.
എന്നിട്ട് മുത്തശ്ശി ഷോനോട് പറയുന്നു, ഈ ഡോൾ ഹൗസ് ചെറിയ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. നിന്റെ മുത്തശ്ശൻ വിചാരിച്ചിരുന്നു ഇവിടെ ചെറിയ മനുഷ്യരുണ്ടെന്ന്. ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നു. നിന്റെ അമ്മ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് കൊടുക്കുവാനായിട്ട് ഉണ്ടാക്കിയതാണിത്. പക്ഷെ അവർ ഇതുവരെ നമ്മളുടെ മുൻപിലേക്ക് സ്വന്തം ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് കൊടുക്കാനും പറ്റിയിട്ടില്ല എന്ന് മുത്തശ്ശി പറയുന്നു. ഇതെല്ലാം പറയുമ്പോൾ ഹാരവും അവിടെയുണ്ട്. ആ ഡോൾ ഹൗസിന്റെ ഓരോ റൂമും അവർ തുറന്നു നോക്കുന്നുണ്ട്. അതിനകത്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഫർണിച്ചേഴ്സും പാത്രങ്ങളും പെയിന്റിങ്സും ഒക്കെ ഉണ്ട്. ഇതേസമയം അരിയത്തിയുടെ വീട്ടിലേക്ക് അരിയത്തിയുടെ അച്ഛൻ വരികയാണ്. അരിയത്തിന്റെ അച്ഛന്റെ കൂടെ വേറൊരാൾ കൂടിയുണ്ട്. ഒരു ചെറിയ മനുഷ്യൻ, ഒരു കാട്ടുവാസിയെ പോലെ തോന്നിക്കുന്ന മനുഷ്യൻ. അവന്റെ പേരാണ് സ്പില്ലർ. അരിയത്തിയുടെ അച്ഛന്റെ കാലിന് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. അദ്ദേഹം വീട്, വേറൊരു സ്ഥലം, താമസിക്കാനുള്ള സ്ഥലം അന്വേഷിച്ചു പോയപ്പോൾ സംഭവിച്ചതാണ്. അദ്ദേഹത്തെ രക്ഷിച്ചത് സ്പില്ലറാണ്. എന്നിട്ട് അവിടുന്ന് സ്പില്ലർ പോകുന്നുണ്ട്. പക്ഷേ ഇതവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. കാരണം അവർ മാത്രമല്ല, വേറെയും ആൾക്കാർ ബാക്കിയുണ്ട് എന്നവർക്ക് മനസ്സിലാവുന്നു. അരിയത്തിയുടെ അച്ഛന്റെ കാലൊന്ന് ഭേദമാകുവാനായിട്ട് ഇരിക്കുകയാണ് അവർ. കാരണം അവർക്ക് സ്ഥലം മാറിപ്പോകണം. അതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഹാരുവിന് വളരെയധികം സംശയം തോന്നുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട്, ഇവിടെ ചെറിയ മനുഷ്യരുണ്ട് എന്ന് ഹാരുവിന് ഭയങ്കര ഉറപ്പാണ്. അടുത്ത ദിവസം ഷോ ഹാരുവിനെ നോക്കി പോവുകയാണ്. ഹാരു വീട്ടിലില്ല എന്ന് മനസ്സിലാക്കി ഷോ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സ്വന്തം റൂമിൽ പോയി ആ ഡോൾ ഹൗസിലെ കിച്ചൺ അങ്ങ് ബുക്ക് ചെയ്തെടുക്കുന്നു. ഷോയ്ക്ക് ഓൾറെഡി അരിയത്തി എവിടെയാ താമസിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ട് അവരുടെ വീടിന്റെ റൂഫ് അങ്ങ് ഇളക്കി എടുക്കുന്നു. ആ വീടിന്റെ അകത്തേക്ക് അവൻ ആ കിച്ചൺ അങ്ങ് ഇറക്കി വെക്കുന്നു. അരിയത്തിയുടെ അമ്മ, അതായത് ഹോംലി, കിച്ചന്റെ റൂമിന്റെ ഡോർ അടച്ചിട്ടിരിക്കുകയായിരുന്നു അകത്തുനിന്ന്. ഈ സംഭവം നടക്കുമ്പോൾ ഏതാണ്ട് എർത്ത്ക്വേക്ക് ഉണ്ടാകുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. ഷോ ആ കിച്ചൺ അവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അരിയത്തിയും അച്ഛനും കൂടെ കിച്ചണിലേക്ക് കയറി വരുന്നുണ്ട്. അവരെല്ലാം ഭയങ്കരമായിട്ട് പേടിച്ചു പോയിരിക്കുന്നു. കാരണം നമ്മുടെ വീടിന്റെ ഒരു ഭാഗം ഒരാൾ ഇറക്കി മാറ്റി അവിടെ വേറെ എന്തെങ്കിലും കൊണ്ടുവെക്കുക എന്ന് പറയുന്നത്, അത് നമ്മളും പേടിച്ചു പോകും. അരിയത്തിയുടെ അമ്മ ഇതെല്ലാം കണ്ട് പേടിച്ച് അവിടെ ഒരു സോഫയിൽ വീണു കിടക്കുകയാണ്. അവര് പറയുന്നുണ്ട്, ഇത് ഞാൻ സ്വപ്നം കണ്ട പോലെ ഒരു കിച്ചണാണ്. പക്ഷെ ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അരിയത്തിയുടെ അച്ഛന്റെ കൺട്രോൾ പോകുന്നു. അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുവാൻ തീരുമാനിക്കുന്നു. വേണ്ട സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുവാനായിട്ട് വീട്ടിലുള്ളവരോട് പറയുന്നുമുണ്ട്. ഈ പരിപാടി ചെയ്തു വെച്ചതിന് ശേഷം ഷോ തന്റെ റൂമിലേക്ക് പോകുന്നു. ആ സമയത്ത് ഹാരു ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ഹാരു ഇങ്ങനെ കിച്ചണിലേക്ക് പോകുന്ന വഴിക്ക് സ്റ്റെപ്പിൽ നോക്കുമ്പോൾ എന്തോ തിളങ്ങുന്നത് കാണുന്നു. ഹാരു അത് എടുത്തു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് ഡോൾ ഹൗസിൽ ഉണ്ടായിരുന്നതാണ്. അതൊരു കപ്പാണ്. അപ്പോൾ അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ പിടികിട്ടി. അവരുടെ വിചാരം ഇവിടെ ചെറിയ മനുഷ്യരുണ്ട് എന്ന് തന്നെയാണ്. ഷോ എങ്ങനെയാണ് ഈ ചെറിയ മനുഷ്യരുടെ മുറി കണ്ടുപിടിച്ചത്? ആ സ്ഥലത്ത് നിന്ന് തന്നെ ഹാരും ആ മുറി കണ്ടുപിടിക്കുന്നു. ഈ സമയത്ത് അരിയത്തി വീട്ടിലില്ല, അരിയത്തിയുടെ അമ്മ മാത്രമേ ഉള്ളൂ. ഷോ പുറത്ത് ഗാർഡനിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടെ നീയും ഉണ്ട്. അരിയത്തി അങ്ങോട്ടേക്ക് പോകുന്നു. അരിയത്തിക്കുള്ള ദേഷ്യമെല്ലാം തീർക്കാനായിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അരിയത്തി അവിടെ എത്തുമ്പോഴേ ഷോയ്ക്ക് മനസ്സിലാവും അവളവിടെ എത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഷോ ചോദിക്കുന്നു, നീ അവസാനം വന്നുവല്ലേ എന്ന്. അപ്പോൾ അരിയത്തി പറയുന്നു, നീ കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകും. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഷോ തിരിഞ്ഞു നോക്കുന്നു. ആദ്യമായിട്ട് ഷോ അരിയത്തിനെ കാണുന്നത് അപ്പോഴാണ്. അവന് വളരെയധികം അത്ഭുതം തോന്നും അരിയത്തിനെ കണ്ടു കഴിയുമ്പോൾ. അവർ തമ്മിൽ അവിടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ഷോ പറയുന്നുണ്ട്, ഈ ലോകത്ത് കുറെ സ്പീഷ്യസ് എക്സ്റ്റെൻഡ് ആയി പോയിട്ടുണ്ട്. അതുപോലെ എക്സ്റ്റെൻഡ് ആയി പോകാൻ പോകുന്ന ഒരു സ്പീഷ്യസ് ആണ് നിങ്ങളുടേതും. അരിയത്തിക്ക് ഇതൊന്നും സഹിക്കുന്നില്ല, അവൾക്ക് സങ്കടം വരുന്നുണ്ട്. അവൾ അവനുമായിട്ട് വഴക്കുണ്ടാക്കുവാനൊക്കെ നോക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഷോ തന്റെ അസുഖത്തിന്റെ വിവരവും ഇവളോട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അരിയത്തിക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ പോകുന്നു. ഈ സമയത്ത് അരിയത്തി തന്റെ അമ്മയുടെ ശബ്ദം കേൾക്കുന്നു. ഹാരു അവരെവിടെയാ താമസിക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഹാരു അരിയത്തിയുടെ അമ്മേനെ എടുത്ത് ഒരു ബോട്ടിലാക്കി കിച്ചണിൽ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിരിക്കുന്നു. അരിയത്തി വീട്ടിലെത്തി നോക്കുമ്പോഴത്തേക്കും അമ്മേനെ കാണുന്നില്ല. അവൾക്ക് വേറൊരു വഴിയില്ല അമ്മേനെ കണ്ടുപിടിക്കാനായിട്ട്. വലിയ മനുഷ്യരുടെ വീട്ടിൽ അവൾ കയറി എങ്ങനെ കണ്ടുപിടിക്കാനാ, എവിടുന്ന് കണ്ടുപിടിക്കാനാ അമ്മയെ? ഇതേ സമയം ഷോ തിരിച്ച് തന്റെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഹാരുവിന്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ മനുഷ്യർ അവിടെ താമസിക്കുന്നു എന്നതിന് തെളിവുകളുണ്ട്. അവർ ചെന്ന ഷോനെ അവന്റെ റൂമിൽ നിന്ന് പൂട്ടിയിടുന്നു. എന്നിട്ടൊരു ക്ലീനിങ് സർവീസിൽ വിളിച്ചു പറയുന്നു, ഇവിടെ കുറച്ച് ശല്യമുണ്ട്, എലിയൊന്നും അല്ല, കൊല്ലേണ്ട ആവശ്യമില്ല, പക്ഷേ നമുക്ക് ട്രാപ്പ് ചെയ്ത് തന്നെ പിടിക്കണം, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വരണമെന്ന് ഒരു ക്ലീനിങ് സർവീസിൽ വിളിച്ചു പറയുന്നുണ്ട്. ഇതേ സമയം അരിയത്തി ഷോന്റെ റൂമിലെത്തുന്നു. ഷോനോട് കാര്യങ്ങൾ പറയുന്നു, എന്റെ അമ്മേനെ കാണുന്നില്ല, ഇവിടെയുള്ള ആരോ എടുത്തുകൊണ്ട് പോയത് തന്നെയാണ്, കണ്ടുപിടിക്കണമെന്ന്. ഷോ നോക്കുമ്പോൾ അവനെ റൂമിൽ നിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവൻ തന്റെ ജനലിലൂടെ പുറത്തിറങ്ങി തൊട്ടടുത്തുള്ള റൂമിൽ കയറി അവിടുത്തെ ഡോറ് തുറന്ന് വീടിന്റെ അകത്തേക്ക് കയറുന്നു. അരിയത്തിന് ഷോ തന്റെ ഷോൾഡറിലാണ് വെച്ചിട്ടുള്ളത്. അവൻ ആദ്യമേ തന്നെ അരിയത്തിയുടെ വീട്ടിൽ ചെന്ന് അവിടെ അവൻ കൊണ്ടുപോയി വെച്ച കിച്ചന്റെ പാട്ടെടുത്ത് ഒളിപ്പിച്ചിരിക്കുന്നു. ഹാരുവായിരിക്കും ഇതിന്റെ പിന്നിൽ നിന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഷോയ്ക്ക്. അതുകൊണ്ട് തന്നെ വീടിന്റെ ബാക്കിലൂടെ ചെന്ന് ഷോ കിച്ചണിലേക്ക് കയറുന്നു. എന്നിട്ട് അരിയത്തിയുടെ ഓരോ സ്ഥലത്തായി നോക്കാൻ പറയുന്നു. അവൾ ഷെൽഫിലും അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. ഇതേ സമയം ഹാരു കിച്ചണിലേക്ക് വരുന്നു. ഷോനെ കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നു. ഷോനെ അവർ പൂട്ടിയിടുകയാണല്ലോ ചെയ്തത്. പക്ഷെ പെട്ടെന്ന് ഷോ അവിടെ നിൽക്കുന്നു. ഇവർ കയറി വരുമ്പോഴേ സ്റ്റോർ റൂമിലേക്ക് ഒന്ന് നോക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഷോയ്ക്ക് സംശയം തോന്നുന്നു, ഈ സ്റ്റോർ റൂമിലായിരിക്കോ അരിയത്തിയുടെ അമ്മേനെ വെച്ചിരിക്കുന്നത് എന്ന്. അരിയത്തിയോട് അങ്ങോട്ടേക്ക് പോകാൻ പറയുന്നു. അരിയത്തി സ്റ്റോർ റൂമിലേക്ക് കയറുന്നു.
കയറിക്കഴിഞ്ഞ് അമ്മേനെ വിളിക്കുന്നുണ്ട്. അവളുടെ ശബ്ദം കേൾക്കുമ്പോൾ അമ്മ തിരിച്ചു വിളിക്കുന്നു. അവൾ ഒരു തരത്തിൽ അമ്മേനെ തപ്പി പിടിക്കുന്നു. എന്നിട്ടൊരു കയറിട്ട് അമ്മേനെ ആ ജാറിൽ നിന്ന് പുറത്തിറക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഷോയും വരുന്നുണ്ട്. പക്ഷെ അരീത്തി പറയുന്നു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അമ്മേനെ കൊണ്ട് അവിടുന്ന് പോകുന്നു. ഈ സമയം വീട് ക്ലീൻ ചെയ്യുവാനായിട്ട് ഹാരു വിളിച്ച ആൾക്കാർ വരുന്നുണ്ട്. അവരാദ്യമേ പറയുന്നു ഞങ്ങൾ വീടൊക്കെ ഒന്ന് നോക്കിക്കാണട്ടെ എന്ന്. ഹാരു പറയുന്നു ആയിക്കോട്ടെ എന്ന്. അപ്പോഴേക്കും അവിടെ ഇവരുടെ മുത്തശ്ശി വരുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നു വീടിപ്പോ ഇങ്ങനെ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്ന്. അപ്പോൾ ഹാരു അവരോട് പറയുന്നു ഇവിടെ ചെറിയ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നു നീ വെറുതെ അതൊന്നും പറയണ്ട, നമ്മൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല, പിന്നെ നീയാണോ കണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഹാരു തെളിവിനായിട്ട് അവരുടെ വീട്ടിലേക്ക് ഈ ചെറിയ മനുഷ്യർ താമസിച്ച വീട് കാണിച്ചു കൊടുക്കാനായിട്ട് മുത്തശ്ശിനെ കൊണ്ടുപോകുന്നു. അവർ പറയുന്നു ഇത് ഇതാണ് അവർ താമസിക്കുന്ന വീട് എന്ന്. ആ വീട് പൊക്കി കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ഒന്നുമില്ല, അത് മുഴുവൻ ഇങ്ങനെ തകർന്നു കിടക്കുവാണ്. അത് കാണുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇത് കണ്ടിട്ട് എനിക്ക് കുറച്ച് ചപ്പും ചവറുമായിട്ടേ തോന്നുന്നുള്ളൂ, വീടായിട്ടൊന്നും തോന്നുന്നില്ല എന്ന്. അപ്പോൾ ഹാരു ഞെട്ടിപ്പോകുന്നു. അവർ പറയുന്നു ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, എങ്കിൽ വേറൊരു തെളിവ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് ഷോന്റെ റൂമിലേക്ക് മുത്തശ്ശീനെയും കൊണ്ട് ഹാരു പോകുന്നു. എന്നിട്ട് പറയുന്നു ഈ ഡോൾ റൂമിലുണ്ടായിരുന്ന കിച്ചൺ എവിടെ പോയി എന്ന് നോക്കുവാനായിട്ട്. അവർ നോക്കുമ്പോൾ ആ കിച്ചൺ അവിടെ തന്നെയുണ്ട്. ഷോ ആ കിച്ചൺ തിരിച്ചുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹാരു പറയുന്നു എൻ്റെ കയ്യിൽ വേറെ തെളിവുണ്ട്, എൻ്റെ കയ്യിൽ ഒരു ചെറിയ മനുഷ്യൻ തന്നെയുണ്ട്, അതിനെ ഞാൻ കാണിച്ചു തരാമെന്ന് മുത്തശ്ശിയോട് പറയുന്നു. ഈ സമയം മുത്തശ്ശി ആ വീട്ടിൽ വേറൊരു സാധനം ശ്രദ്ധിക്കുന്നു, ഒരു ടീപോട്ട്. ബാക്കിയെല്ലാ സാധനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അതിരിക്കുന്നത്. ബാക്കിയെല്ലാം ഭയങ്കര ഷൈൻ ചെയ്യുന്ന മെറ്റൽസ് വെച്ചുണ്ടാക്കിയതാണ്, ഇത് മാത്രം ഒരു ഗ്രേ കളറിലാണ് ഇരിക്കുന്നത്. മുത്തശ്ശി അത് എടുത്തു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നു അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്, അതിനകത്ത് ഫ്രഷ് ഹെർബ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശി ഇത് ഷോനോട് പറയുന്നു. എന്നിട്ട് പറയുന്നു ശരിക്കും ഇവിടെ ചിലപ്പോൾ ചെറിയ മനുഷ്യരുണ്ടായിരിക്കാം അല്ലേ. മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ ചെറിയ മനുഷ്യരുണ്ട് എന്നുള്ളത്, പക്ഷെ അവർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി എന്ന് ഷോനെ കാണിക്കുന്നില്ല. ഷോ അവരെ കണ്ടു എന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഷോയും സമ്മതിക്കുന്നില്ല അവരെ കണ്ടു എന്നുള്ളത്. അങ്ങനെ ഹാരു സ്റ്റോർ റൂമിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന കുപ്പി എടുക്കുന്നു. നോക്കുമ്പോൾ അതിനകത്ത് ഹോംലി ഇല്ല, അരീത്തിയുടെ അമ്മ അതിലില്ല. ഇവര് പറയുന്നു ഞാൻ ശരിക്കും കണ്ടതാണ്, ഞാൻ ശരിക്കും അവരെ ഇന്നാതിട്ട് വെച്ചതാണ് എന്നൊക്കെ. ഹാരു എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ അവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഇത് ഷോ ഒപ്പിച്ച പരിപാടിയാണ് എന്നുള്ളത്. അന്ന് വൈകുന്നേരം അരീത്തിയുടെ ഫാമിലി എല്ലാവരും കൂടെ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അവർ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവരെ പോകുവാൻ ഹെൽപ്പ് ചെയ്യുന്ന വേറെ ആരുമല്ല, സ്പില്ലറാണ്. പക്ഷെ പോകുന്ന വഴിക്ക് സ്പില്ലർ ഇവരുടെ കൂടെ ഇല്ല. ഇവർ കുറച്ച് നടന്ന് മടുത്ത് കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ ഡിസ്റ്റൻസ് ഒന്നും നടന്നിട്ടില്ല, കാരണം ഒരു ചെറിയ മനുഷ്യരല്ലേ. ഈ ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അരീത്തി ഇറങ്ങി കുറച്ച് ഫ്രഷ് എയറൊക്കെ കിട്ടണം എന്ന് വിചാരിച്ച് അതിൻ്റെ പുറത്തിരിക്കുകയാണ്. അവളപ്പോൾ കാട്ടിലേക്ക് നോക്കുമ്പോൾ രണ്ട് തിളങ്ങുന്ന കണ്ണ് കാണുന്നു. അവൾ പേടിച്ചു പോകുന്നുണ്ട് ആദ്യമേ, പക്ഷെ അത് വേറെ ആരുമല്ല, നീ ആയിരുന്നു, നമ്മുടെ പൂച്ചയായിരുന്നു. അവൾ അരീത്തിയുടെ മുൻപിലേക്ക് വരുന്നു. നീ എപ്പോൾ അരീത്തിനെ കണ്ടാലും കടിച്ചു കീറാനായിട്ട് പോകുന്നതാണ്, പക്ഷെ ഈ പ്രാവശ്യം അവൾ അനങ്ങുന്നില്ല. അവൾ ചെന്ന് അരീത്തിയുടെ കണ്ണിലേക്ക് നോക്കുന്നു, എന്നിട്ട് അവിടുന്ന് തിരിഞ്ഞ് നടന്നു പോകുന്നുണ്ട്. അരീത്തിയും അച്ഛനും അമ്മയും അവരുടെ ജേർണി അവിടുന്ന് റെസ്യൂം ചെയ്യുന്നു. ഇതേ സമയം നീയ തിരിച്ച് വീട്ടിലെത്തുന്നു. തിരിച്ച് വീട്ടിലെത്തി തന്നെ ഫോളോ ചെയ്യണമെന്ന രീതി ഇത് ഒരു ആംഗ്യമൊക്കെ കാണിക്കുന്നു ആര്, നീയ. അപ്പോൾ ഷോ നീയനെ ഫോളോ ചെയ്ത് പോകുന്നു. അപ്പോൾ ഷോയ്ക്ക് തോന്നുന്നു അരീത്തി പോയിട്ടുണ്ടാകുമെന്ന്. അവൻ വളരെ വേഗത്തിൽ ഓടുകയാണ്. ഓൾറെഡി ഹാർട്ടിന് ഇഷ്യൂ ഉള്ള ആളാണ്, പക്ഷെ അവൻ വളരെ വേഗത്തിൽ ഓടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അരീത്തിയുടെ ഫാമിലി വേറൊരു സ്ഥലത്തേക്ക് പോകുവാനായിട്ട് റെഡി ആയിരിക്കുന്നതാണ്. അവർക്കൊരു അരുവി കടന്നു വേണം പോകുവാനായിട്ട്. അരുവിയിലൊരു പഴയ കെറ്റിലിൻ്റെ ഒരു ഭാഗം അവിടെയുണ്ട്, അതിനകത്താണ് അവർ പോകുന്നത്. അതാണ് അവർ ബോട്ടായിട്ട് അല്ലെങ്കിൽ തോണിയായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അതിൽ സ്പില്ലറും ഉണ്ട്. സ്പില്ലർ അവരെ ആ ബോട്ടിലേക്ക് കയറ്റുന്നു. അരീത്തി ബോട്ടിലേക്ക് കയറുവാൻ തുടങ്ങുന്നതിന് മുൻപ് ഷോ അവളെ വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അവൾ അതുകൊണ്ട് തിരിച്ച് ബോട്ടിൽ നിന്ന് കയറി ഷോന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ ഒരു വേലി ഉണ്ടായിരുന്നു. ആ വേലിയുടെ കമ്പിൻ്റെ മുകളിലേക്ക് അവൾ കയറുന്നു. അപ്പോൾ ഷോയ്ക്ക് അവളെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഷോ അവൾക്ക് വേണ്ടി ഒരു ഷുഗർ ക്യൂബും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു ഈ പ്രാവശ്യം നീ ഇത് സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾ അതെടുത്ത് അവളുടെ ബാഗിൽ വെക്കുന്നു. എന്നിട്ട് ഷോനോടും നീയോടും യാത്ര പറയുന്നു. ഷോന്റെ സർജറി നന്നായിട്ട് പോകും, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കും എന്നുള്ള ആശംസകളൊക്കെ നിറഞ്ഞിട്ടാണ് അരീത്തി പോകുന്നത്. അരീത്തി പോകുമ്പോൾ ഷോയ്ക്ക് വളരെയധികം വിഷമമാകുന്നുണ്ട്. ഷോ സ്വന്തം മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ല, ബിക്കോസ് യു ആർ എ പാർട്ട് ഓഫ് മീ നൗ. ഫിലിം ഇവിടെ തീരുകയാണ്. അവസാനം നമ്മൾ കാണുന്നത് അരീത്തിയുടെ ഫാമിലി സ്പില്ലറിന്റെ കൂടെ വേറൊരു ദേശത്തേക്ക് പോകുന്നതാണ്. അവരെ പോലെയുള്ള കൂടുതൽ ആൾക്കാരല്ല അവർക്ക് കൂടുതൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇതുപോലെ ഏതെങ്കിലും മൂവീസിന്റെ സ്റ്റോറീസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.